ശബരിമലയിൽ ഭക്തർക്ക് ദർശന പുണ്യം. പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിഞ്ഞു. ആയിരക്കണക്കിന് ഭക്തരാണ് മകരവിളക്ക് ദർശനത്തിനായി സന്നിധാനത്തും പരിസരത്തും കാത്തുനിന്നത്. അനൂപ് ബാലചന്ദ്രനുണ്ട് വിവരങ്ങളുമായി. അനൂപ്, ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇന്നിപ്പോൾ മകരവിളക്ക് ദർശിച്ച് ഭക്തർ മലയിറങ്ങിയിരിക്കുന്നു. എങ്ങനെയൊക്കെയാണ് വിവരം? രജനി, കോവിഡ് നിയന്ത്രണങ്ങളിൽ പിന്നിട്ട വർഷങ്ങളിൽ സാധ്യമാകാതിരുന്ന മകരവിളക്ക് തീർത്ഥാടനം, ആ 2 വർഷത്തെ കാത്തിരിപ്പാണ് പൊന്നമ്പലമേട്ടിൽ 3 മിനിറ്റ് കൊണ്ട് തെളിഞ്ഞ 3 മകരവിളക്ക് ദർശിച്ചുകൊണ്ട് ഭക്തിയുടെ സായൂജ്യമടഞ്ഞ് ഭക്തർ മലയിറങ്ങുന്നതോടെ പൂർണ്ണമാകുന്നത്. വൈകിട്ട് 3 മണി മുതൽ തന്നെ സന്നിധാനത്തിന് ചുറ്റും ഒരു മനുഷ്യ ശരീരത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇടങ്ങളിലൊക്കെ തന്നെയും തിങ്ങിക്കൂടി മകരവിളക്ക് കാണാനുള്ള കാത്തിരിപ്പിലായിരുന്നു ഭക്തരൊക്കെയും. 6:20 തിരുവാഭരണം വഹിച്ചുള്ള ഘോഷയാത്ര തിരുമുറ്റത്തെത്തുന്നത്. 6:32 തിരുവാഭരണം ചാർത്തിയുള്ള മഹാദീപാരാധന. പ്രാർത്ഥനയോടെ, തൊഴുകൈയോടെ, ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ 6:45 പൊന്നമ്പലമേട്ടിൽ ആദ്യ മകരവിളക്ക് തെളിഞ്ഞു. എന്തായാലും വിവിധ ദേശങ്ങളിൽ നിന്നെത്തിയ 10,000-ക്കണക്കിന് ഭക്തർക്ക് അവരുടെ ആധ്യാത്മിക നിർവൃതി അടഞ്ഞ അന്തരീക്ഷവും സമയവും കൂടിയായിരുന്നു അത്. ഏതാനും മിനിറ്റുകൾക്ക് മുൻപാണ് മകര സംക്രമ പൂജ നടന്നത്. ഇപ്പോൾ ഈ ഭക്തർ മലയിറങ്ങുകയാണ്. വലിയ സുരക്ഷയാണ്, ക്രമീകരണങ്ങളാണ് ഈ മലയിറക്കത്തിനായി ഏർപ്പെടുത്തിയിരിക്കുന്നത്. 2 ഇടങ്ങളിലൂടെയാണ് ഈ മലയിറക്കം. മലയിറക്കം നിയന്ത്രണ വിധേയമായ ശേഷമാകും പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് അയ്യപ്പ ഭക്തരെ പ്രവേശിപ്പിക്കുക. എന്തായാലും വിവിധ ദേശങ്ങളിലെത്തിയ 10,000-ക്കണക്കിന് അയ്യപ്പ ഭക്തർ മകരവിളക്ക് ദർശനം സാധ്യമായതോടെ വരും ദിവസങ്ങളിലേക്കുള്ള ജീവിതത്തിൻ്റെ വെളിച്ചവും പേറിയാണ് ഇവരൊക്കെയും തങ്ങളുടെ നാടുകളിലേക്ക് മടങ്ങുന്നത്. ശരി അനൂപ്. ആലപ്പുഴയിൽ CPM-ൽ വീണ്ടും അച്ചടക്ക നടപടി. സ്ത്രീകളുടെ അശ്ലീല ദൃശ്യങ്ങൾ പകർത്തി ഫോണിൽ സൂക്ഷിച്ചതിന് സൗത്ത് ഏരിയ കമ്മിറ്റി അംഗം AP സോണയെ പുറത്താക്കിയിരിക്കുന്നു. ഇതിനിടെ ലഹരിക്കടത്ത് കേസിൽ ആരോപണമുയർന്ന CPM കൌൺസിലർ ഷാനവാസിനെതിരെ അമ്പലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ജോഷി കുര്യൻ ചേരുന്നു. ജോഷി, ഒന്ന് ലഹരിക്കടത്തായിരുന്നെങ്കിൽ ഇപ്പോൾ സ്ത്രീകൾക്കെതിരെ, അല്ലെങ്കിൽ സ്ത്രീ വിഷയമാണ്, എന്താണ് ആലപ്പുഴ CPM-ൽ സംഭവിക്കുന്നത്? ഒരു പതിറ്റാണ്ട് മുമ്പ് വരെ ആലപ്പുഴയിലെ CPM-ൽ വിഭാഗീയതയായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. ആശയ ഭിന്നതയായിരുന്നു CPM-നെ ഒലിച്ചിരുന്ന പ്രധാനപ്പെട്ട ഘടകം. ഇന്ന് പക്ഷേ ആശയ ഭിന്നതയല്ല, മനസ്സിൻ്റെ ആശയാണ് ഈ അവിടുത്തെ പാർട്ടി നേതൃത്വത്തെ വലയ്ക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പണത്തോടുള്ള ആർത്തിയെ തുടർന്ന്, ആശയെ തുടർന്ന് ലഹരിക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഷാനവാസിനെതിരെ പാർട്ടി നടപടിയുമായി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ്. തൊട്ടു പിന്നാലെ സൗത്ത് ഏരിയ കമ്മിറ്റി അംഗമായ AP സോണയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന നടപടിയിലേക്ക് ജില്ലാ നേതൃത്വം എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 2 മാസം മുമ്പാണ് സംഭവം നടന്നത്. ഈ AP സോണ അവിടുത്തെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി എന്നാണ് പറയപ്പെടുന്നത്. ഈ വീട്ടുകാരാകട്ടെ ഇയാളുടെ ഫോൺ, താഴെ വീണ ഫോൺ കൈ പിടിച്ചു വെക്കുകയും ചെയ്തു. ഇത് പരിശോധിച്ച ഘട്ടത്തിലാണ് ഈ പാർട്ടിയുമായൊക്കെ ബന്ധമുള്ള ചില സ്ത്രീകളുമായിട്ടടക്കമുള്ള വീഡിയോ സംഭാഷണങ്ങൾ, ദൃശ്യങ്ങൾ, ചില അശ്ലീല സംഭാഷണങ്ങളൊക്കെ തന്നെ ഈ സോണയുടെ ഫോണിൽ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടത്. ഇത് ഈ വീട്ടുകാർ പാർട്ടി നേതൃത്വത്തെ അറിയിക്കുന്നു. പാർട്ടി നേതൃത്വമാകട്ടെ ഇക്കാര്യത്തിൽ ഒരു രണ്ടംഗ കമ്മീഷനെ അന്വേഷണത്തിനായി നിയോഗിക്കുന്നു. ഇവർ നടത്തിയ അന്വേഷണത്തിൽ ഈ സോണയുടെ ഭാഗത്തു നിന്ന് ഒരു പാർട്ടി അംഗം എന്ന നിലയിൽ, ഒരു നേതാവ് എന്ന നിലയിൽ കടുത്ത തെറ്റ് സംഭവിച്ചു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് നൽകിയത്. ഈ റിപ്പോർട്ട് ഇന്ന് ജില്ലാ നേതൃത്വം പരിശോധിക്കുകയും അതിനുശേഷമാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോവുകയും ചെയ്തത്. ഇന്ന് ഇക്കാര്യം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി യോഗം ചേർന്നപ്പോൾ ഈ സോണയെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ഇത്തരത്തിലൊക്കെ അശ്ലീല ദൃശ്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊരു സംശയം ഇന്ന് പാർട്ടി യോഗത്തിൽ ഉന്നയിച്ചു. തൊട്ടു പിന്നാലെ ആലപ്പുഴയിലെ CPM-ന് വളരെ വിശാലമായ ഹാളൊക്കെയുണ്ട്. അവിടെ വെച്ച് അവിടെ ഒരു വലിയ സ്ക്രീനിൽ ഈ ദൃശ്യങ്ങൾ, ഈ മൊബൈൽ ഫോണിലെ ദൃശ്യങ്ങളൊക്കെ തന്നെ പ്രദർശിപ്പിച്ച് ഈ പാർട്ടി അംഗങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരുത്തിയ ശേഷമാണ് നടപടിയുമായി മുന്നോട്ട് പോയത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഷാനവാസിനെതിരായ നടപടികൾക്ക് ഈ പിന്നാലെയാണ് ഇപ്പോൾ ഈ സോണയ്ക്കെതിരായ നടപടി ഉണ്ടായിരിക്കുന്നത്. ശരി, ജോഷി കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിലെ കടുവ വലയിൽ മാനന്തവാടി പുതുശ്ശേരിയിൽ കർഷകന്റെ ജീവനെടുത്ത കടുവയെ പിടികൂടി. പടിഞ്ഞാറത്തറ കുപ്പാടിത്തറയിലെ ജനവാസ കേന്ദ്രത്തിൽ നിന്നാണ് കടുവയെ മയക്കുപിടിവെച്ചത്. വനപാലകർ അതിസാഹസികമായി പിടികൂടിയ കടുവയെ ബത്തേരിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റി. അതിനിടെ പിലാക്കാവിൽ ഒരു പശുവിനെ കൊന്നതോടെ മാനന്തവാടിയിലും കടുവ ഇറങ്ങിയെന്ന് സംശയമുണ്ട്. കർഷകന്റെ ജീവനെടുത്ത കടുവയ്ക്കായി വനപാലകർ മാനന്തവാടി മേഖലയിൽ രാവിലെ തെരച്ചിൽ തുടങ്ങി. ഇതിനിടെ 8 മണിക്ക്
പടിഞ്ഞാറത്തറ കുപ്പാടിത്തറയിൽ നിന്ന് ആ വിവരമെത്തി. ഞാൻ എന്റെ ഭാര്യയും കൂടി കാപ്പി വരയ്ക്കാൻ തോർത്ത് കയറിയതാ. തോർത്ത് കയറി ഒരു മരത്തിൽ പറിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ മരം പറിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് കടുവ അവിടെ കിടന്ന സ്ഥലം കാണുന്നുണ്ട്. ചാടി എന്നെ കൊള്ള ചാടി വീണതാ. തുടർന്ന് പോലീസും വനപാലകരും സ്ഥലത്തേക്ക് പാഞ്ഞെത്തി. പിന്നീട് മുൾമുനയിൽ നിന്ന മണിക്കൂറുകൾ കടുവയെ കാണാൻ നൂറുകണക്കിന് പേർ തടിച്ചുകൂടി. RRT സംഘം മേഖലയാകെ വളഞ്ഞു. 12:30 കടുവയ്ക്ക് മയക്കുവെടിയേറ്റു. വെടിയേറ്റ് മയങ്ങിയ നിലയിൽ കടുവയെ കാപ്പിത്തോട്ടത്തിന് സമീപം കണ്ടെത്തി. ഒട്ടും വൈകാതെ കടുവയെ വലയിലാക്കി. വെള്ളാരംകുന്നിൽ കർഷകന്റെ ജീവനെടുത്ത കടുവ 20 കിലോമീറ്റർ ജനവാസ മേഖലയിലൂടെ സഞ്ചരിച്ചാണ് കുപ്പാടിത്തറയിലെത്തിയത്. 10 വയസ്സ് പ്രായമുള്ള ആൺകടുവയ്ക്ക് പ്രാഥമിക ചികിത്സ നൽകി. നമുക്ക് രണ്ട് സ്ഥലത്തൊന്നും ഒരേ സൈസിലുള്ള പക്മാർക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു അസംപ്ഷനിലേക്ക് എത്തിയിരിക്കുന്നത്. കടുവയുടെ ആക്രമണത്തിൽ മരിച്ച തോമസിന്റെ മൃതദേഹം സംസ്കരിച്ചു. ബത്തേരിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിൽ ഇപ്പോൾ 5 കടുവകളുണ്ട്. ഇനിയും കടുവകളെത്തിയാൽ പുതിയ സംവിധാനങ്ങൾ വനംവകുപ്പിന് ഒരുക്കേണ്ടി വരും. JS സാജനോടൊപ്പം വയനാട്ടിൽ നിന്ന് ശ്യാമലമേൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. പടിഞ്ഞാറത്തറ കുപ്പാടിത്തറയിൽ ഇന്ന് കണ്ടത് ജീവൻ പണയം വെച്ചുള്ള കടുവ ദൌത്യമായിരുന്നു. ജനങ്ങൾ കടുവയ്ക്ക് സമീപം തടിച്ചുകൂടിയത് ദൌത്യം ദുഷ്കരമാക്കി. അതീവ ജാഗ്രത പാലിക്കേണ്ട സമയത്ത് പോലീസും നാട്ടുകാരും തമ്മിൽ സംഘർഷത്തിലേർപ്പെട്ടത് ആശങ്കകൾക്കിടയാക്കി. മൂന്ന് ദിവസം മുൻപ് കർഷകനെ കൊന്ന കടുവയാണ് കുപ്പാടിത്തറയിലെ ജനവാസ മേഖലയിലെത്തിയത്. മണിക്കൂറുകൾക്കകം മേഖലയിൽ നൂറുകണക്കിന് പേർ തടിച്ചുകൂടി. ഏത് സമയവും കടുവ ജനങ്ങൾക്കിടയിലേക്ക് പാഞ്ഞെടുത്തേക്കാം. എന്നാൽ നാട്ടുകാരെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റാൻ പോലീസിനായില്ല. കടുവയ്ക്ക് മയക്കുവെടിയേറ്റതോടെ തടിച്ചുകൂടിയ നാട്ടുകാർ വനപാലക സംഘത്തിനടുത്തേക്ക്. പോലീസ് തടയാൻ ശ്രമിച്ചതോടെ ഉന്തും തള്ളുമായി. വിവരമറിയിച്ചിട്ടും വനപാലകരെത്താൻ വൈകിയെന്ന് നാട്ടുകാർ. ഫസ്റ്റ് വന്നത് പോലീസ് ഉദ്യോഗസ്ഥരാണ്. വനംവകുപ്പ് വരാൻ ഒരുപാട് ലേറ്റായിട്ടുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടപ്പോൾ അവര് പിന്നെ വേറെ പുതുശ്ശേരി ഉണ്ടായിരുന്നല്ലോ കടുവ, അവിടെയാണെന്നാണ് പറഞ്ഞത്. അവരെത്താൻ ലേറ്റായിട്ടുണ്ട്. മയക്കുവെടിയേറ്റ കടുവ അക്രമാസക്തമാകാം. ഈ സമയം പോലീസിന് നോക്കി നിൽക്കേണ്ടി വന്നു. കൂട്ടിലായ കടുവയെ ഏറെ പണിപ്പെട്ടാണ് കാപ്പിത്തോട്ടത്തിൽ നിന്ന് പുറത്തെത്തിക്കാനായത്. ബത്തേരിയിലേക്കുള്ള യാത്രയ്ക്ക് ഗതാഗത കുരുക്കും തടസ്സമായി. ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്. മുഖ്യമന്ത്രി കുപ്പായം തയ്യാറാക്കി വെച്ചിട്ടില്ലെന്ന് ശശി തരൂർ. സംസ്ഥാന നേതാക്കളുടെ വിമർശനത്തോട് തിരിച്ചടിച്ച തരൂർ തുടർന്നും കേരളത്തിൽ പരിപാടികളിൽ പങ്കെടുക്കുമെന്ന് വ്യക്തമാക്കി. സംസ്ഥാന നേതാക്കളുടെ പരാതി ശക്തമായതോടെ പ്രവർത്തക സമിതിയിൽ തരൂരിനെ ഉൾപ്പെടുത്തണമോ എന്നതിൽ ACC നേതൃത്വത്തിൽ ഭിന്നാഭിപ്രായമായി. അജയ്ഘോഷ് ചേരുന്നുണ്ട്. അജയ്ഘോഷ്, രമേശ് ചെന്നിത്തലയുടെ കഴിഞ്ഞ ദിവസത്തെ വിമർശനങ്ങൾക്ക് കുറുക്കിക്കൊള്ളുന്ന മറുപടി തരൂർ ഇന്ന് നൽകുമ്പോൾ മുരളീധരന്റെ പ്രതികരണം അടക്കം വരുമ്പോൾ ഏത് തലത്തിലേക്കാണ് ഇതേ ചൊല്ലിയുള്ള ഒരു വാക്തർക്കം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്? രജനി, ശശി തരൂരിൽ തട്ടി കോൺഗ്രസ് രാഷ്ട്രീയം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നത്. അദ്ദേഹമാകട്ടെ, അദ്ദേഹത്തിൻ്റെ ഈ പല നേതാക്കളെയും പ്രവർത്തകരെയും ഒക്കെ കാണുന്ന പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഏതാണ്ട് എല്ലാ നേതാക്കളും ഒരേ സ്വരത്തിൽ തരൂരിനെതിരെ രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മുഖ്യമന്ത്രി കുപ്പായം ആരെങ്കിലും തുന്നിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് അഴിച്ചു വെച്ചേക്കാൻ ഒരേ സ്വരത്തിൽ നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അതൊന്നും തന്നെ യേശില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ വാക്കുകൾ വ്യക്തമാക്കുന്നത്. തന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളെ ഇനിയും കാണുമെന്നും അവരുമായിട്ട് ആശയ സംവാദവും ആശയവിനിമയവും തുടരുമെന്നും അദ്ദേഹം ഒരു തരത്തിലുള്ള സംശയത്തിന് ഇട നൽകാത്ത രീതിയിൽ വ്യക്തമാക്കി കഴിഞ്ഞു. ഈ കോട്ട് മുഖ്യമന്ത്രിയുടെ കോട്ടല്ല കേട്ടോ, വേറെ വല്ല കോട്ടുണ്ടെങ്കിൽ. പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രിമാര് സ്വാഭാവികമായിട്ട് കോട്ടൊന്നും ഇടാറില്ലല്ലോ. അപ്പൊ എവിടുന്നാണ് ഈ കോട്ട് വന്നിരിക്കുന്നത്, ആരാ തയ്ച്ചിരിക്കുന്നത്, അവരോട് പറയണവരോട് ചോദിക്കണ്ടേ? എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു പ്രശ്നവും ഇല്ല. ആൾക്കാർ എന്ത് വേണമെന്ന് പറഞ്ഞോട്ടെ, ഞാൻ എന്റെ പാട് നടന്ന് എന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
അതേസമയം സംസ്ഥാന നേതൃത്വത്തോടൊപ്പം തന്നെ ദേശീയ നേതൃത്വവും ഈ വിഷയത്തിൽ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്. അദ്ദേഹത്തിനോടൊരു ഒരു വിശദീകരണം പോലും ചോദിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതിനിടയിലാണ് പ്രവർത്തക സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പും പ്ലീനറി സമ്മേളനവും ഒക്കെ വരാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലും ഇപ്പോൾ നേരത്തെ മത്സരിച്ചതുപോലെ തരൂർ ഇപ്പോൾ ഒരു ശ്രദ്ധാകേന്ദ്രമാണ്. അദ്ദേഹത്തിന് തള്ളണോ കൊള്ളണോ എന്നുള്ള ആശയക്കുഴപ്പം അതിശക്തമായിട്ട് വളർന്നു വരുന്നു പാർട്ടിക്കകത്ത് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ഒറ്റപ്പെട്ടതെങ്കിലും കെ മുരളീധരനടക്കമുള്ള ചില നേതാക്കളുടെ പിന്തുണ ശശിധരനുണ്ട് എന്നുള്ളതും നമ്മൾ ഈ കാര്യത്തിൽ മറച്ചു വെക്കാൻ കഴിയില്ല. എന്തായാലും മറ്റു പാർട്ടികളൊക്കെ സി പി എമ്മും ബി ജെ പിയും ഒക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പല്ല അടുത്ത 3 വർഷത്തിനപ്പുറം നടക്കേണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പാണ് പ്രധാന വിഷയം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കോൺഗ്രസ്സിലെ ചർച്ചകൾ പുരോഗമിക്കുന്നത്. എന്തായാലും ആ പാർട്ടിക്ക് ഒട്ടും ഗുണകരമായതല്ല ഈ ചർച്ചയും വിവാദവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ടെക്നിക്കൽ വിദ്യാലയങ്ങളിൽ ലാബ് പഠനത്തിന്റെ മറവിൽ ആയുധ നിർമ്മാണം നടക്കുന്നതായി പോലീസ് റിപ്പോർട്ട്. ഇന്റലിജൻസ് എ ഡി ജി പിയാണ് സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ലാബുകളിൽ കർശന നിരീക്ഷണം വേണമെന്ന് സ്ഥാപന മേധാവികൾക്ക് സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവ് നൽകി. എന്നാൽ ഏതെങ്കിലും കൃത്യമായ സംഭവത്തിന്റെയോ കണ്ടെത്തലിന്റെയോ അടിസ്ഥാനത്തിലാണ് ഉത്തരവിറക്കിയതെന്ന് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കിയിട്ടില്ല. സ്കൂളിലെ സർ മാഡം വിളി ഒഴിവാക്കുന്നത് അപകടം പിടിച്ച പണിയെന്ന് ലീഗ് നേതാവ് കെ എം ഷാജി. ജെൻഡർ ആളുകൾ തീരുമാനിക്കട്ടെ എന്ന് പറയുന്നത് അപകടമാണ്. എൽ ജി ബി ടി ക്യു അംഗീകരിക്കുന്നില്ലെന്നും നാട്ടിൻപുറത്ത് തല്ലിപ്പൊളി പരിപാടിയാണതെന്നും ഷാജി പറഞ്ഞു. ഇതൊരു അപകടം പിടിച്ച പണിയാണ് സർ. നിങ്ങളുടെ ഭാര്യ പ്രസവിച്ചാൽ പെണ്ണിന്റെ പേരിടരുത്, ആണിന്റെ പേരിടരുത്. എന്നിട്ടോ ഇവര് വലുതായ ശേഷം തീരുമാനിക്കട്ടെ ഞാൻ ആണാണോ പെണ്ണാണോ എന്ന്. ചാന്ദ് കോട്ടിലെ ദിലീപിനെ കണ്ടിട്ടില്ലെങ്കിൽ അക്കോളത്തിൽ ഹൈക്കോട്ടെ. അംഗീകരിക്കാൻ എന്തിനാ നിങ്ങൾ ഈ ജെൻഡർ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്? അതെങ്ങനെ അംഗീകരിക്കാനാവുക? നിങ്ങൾ കുട്ടികളുടെ മനസ്സിനകത്തേക്ക് ഈ ജാതി വിഷങ്ങൾ കൊണ്ടുപോയി നിറച്ചിട്ട്. എന്റെ സ്നേഹമുള്ളവരെ, ഈ പ്രകൃതി എന്താണെന്ന് അറിയൂ നിങ്ങൾക്ക്? നിങ്ങൾ പ്രകൃതിയെ ബാധിക്കുന്ന അനുകൂലിക്കുന്നവരാണോ? എൽ ജി ബി ടി ക്യൂ ഉണ്ട്. എൽ ജി ബി ടി എന്താണ് ഘീ എന്നൊക്കെ കേൾക്കും. നിങ്ങൾ ഇതെന്തോ കാര്യപ്പെട്ട പണിയാണ് എടുക്കേണ്ടത്. നമ്മുടെ നാട്ടിൻപുറത്തെ തല്ലിപ്പൊളി പണിയാണ്. ആ പണി എടുക്കുന്ന ആളുകളെ മനുഷ്യന് ഏറ്റവും മോശമായിട്ട് സ്വവർഗരതിയാണ്. അറിയോ നിങ്ങള്, സ്വവർഗരതിയാണ്. ഇതിനെ ഇവർ കളർഫുൾ ആക്കുകയാണ്. സർ മാഡം വിളിയിൽ സർക്കാരിന് ബാലാവകാശ കമ്മീഷൻ അറിയിപ്പ് നൽകിയിട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി. ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടില്ലെന്ന് കമ്മീഷൻ ചെയർമാൻ തന്നെ പറഞ്ഞു. കൂടുതൽ കരുതലോടെ എടുക്കേണ്ട തീരുമാനമാണിതെന്നും മന്ത്രി പറഞ്ഞു. തുടരുകയാണ്. ഇന്ത്യ ശ്രീലങ്ക 3-ാം ഏകദിനം നാളെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. ഉച്ചയ്ക്ക് 1:30-ക്കാണ് കളി തുടങ്ങുക. പകുതിയോളം ടിക്കറ്റുകൾ ഇപ്പോഴും വിറ്റുപോയിട്ടില്ല. ജോബി ജോർജാണ് വിവരങ്ങളുമായി ചേരുന്നത്. ജോബി, ടിക്കറ്റുകൾ വിറ്റുപോകാത്ത സാഹചര്യമുണ്ട്, പക്ഷേ ഇന്ന് താരങ്ങളുടെ അടക്കം പരിശീലനം നടന്നിരുന്നു. എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? രജനി, 2019 ശേഷം തിരുവനന്തപുരം വേദിയാകുന്ന ആദ്യ രാജ്യാന്തര ഏകദിനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ശ്രീലങ്കൻ ടീമും വൈകിട്ട് ഇന്ത്യൻ ടീമുമാണ് പരിശീലനം നടത്തിയത്. ഇന്ത്യൻ താരങ്ങളിൽ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, അതോടൊപ്പം തന്നെ പേസർമാർ, പ്രധാനപ്പെട്ട പേസർമാർ ഒന്നും തന്നെ പരിശീലനത്തിനായി എത്തിയിരുന്നില്ല. 2 മത്സരങ്ങളും ജയിച്ച ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയതാണ്. അതുകൊണ്ട് താരതമ്യേന ഒരു അപ്രസക്തമായ മത്സരം എന്ന നിലയിൽ ഒരുപക്ഷെ താരങ്ങൾ വിശ്രമത്തിലേക്ക് പോയതാകാനുള്ള സാധ്യതയാണുള്ളത്. നാളെ 1:30-ക്കാണ് മത്സരം തുടങ്ങുന്നത്. പക്ഷേ 24,000-ത്തോളം ടിക്കറ്റുകളാണ് കെ സി എ വിൽപ്പനയ്ക്ക് വെച്ചത്. അതിൽ 10,000-ൽ താഴെ ടിക്കറ്റുകൾ മാത്രമാണ് ഇതുവരെ വിറ്റുപോയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആശങ്ക. മുൻപ് ഇവിടെ നടന്ന മത്സരങ്ങളിലൊക്കെ തന്നെ കാണികൾ നിറഞ്ഞു കവിഞ്ഞെങ്കിൽ ഇക്കുറി ഏകദിന മത്സരമാണ്. അതോടൊപ്പം തന്നെ വിവാദങ്ങൾ, മറ്റ് പല ഘടകങ്ങൾ, ഉച്ചയ്ക്ക് തുടങ്ങുന്ന മത്സരമാണ്, രാത്രി വരെ ഇരിക്കേണ്ടി വരുന്നു എന്നതടക്കം ുള്ള ഘടകങ്ങൾ കാരണമായിരിക്കാം ടിക്കറ്റ് വിൽപ്പനയിലെ ഈ മന്ദഗതിയിൽ പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്രാവശ്യം ഈ പറയുന്ന എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു, ശബരിമല സീസണാണ്, അതൊക്കെയുണ്ട്. അങ്ങനത്തെ ഒരുപാട് പരിമിതികളുണ്ട്. എങ്കിലും ഈ പറയുന്ന പോലെ ആളുകളെല്ലാം തന്നെ കളികൾ കാണാൻ വരും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ താരങ്ങൾ പലരും ഇന്ന് ക്ഷേത്ര ദർശനത്തിന് മറ്റുമായി പോയിരുന്നു. സൂര്യകുമാർ യാദവ് ഒരിടവേളയ്ക്ക് ശേഷം ഏകദിന ടീമിൽ അദ്ദേഹത്തിന് അവസരം കിട്ടുമോ എന്നുള്ളതായിരിക്കും നാളെ ഒരുപക്ഷെ ആരാധകർ ഉറ്റുനോക്കുന്നത്. അതോടൊപ്പം തന്നെ പരമ്പര ജയിച്ചു കഴിഞ്ഞതിനാൽ ഇന്ത്യൻ ടീമിൽ ചില മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് 2-ാമത്തെ ഏകദിനത്തിന് ശേഷം തന്നെ രോഹിത് ശർമ്മ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഏതെല്ലാം താരങ്ങൾ കളിക്കുമെന്നുള്ളതിലും ആകാംക്ഷയുണ്ട്. രജനി, ശരി. ജോഷി മഠിൽ ഭൂമി ഇടിഞ്ഞു താഴ്ന്നെന്ന റിപ്പോർട്ട് പിൻവലിച്ച ISRO
എൻ ആർ എസ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് ഇന്ന് രാവിലെ നീക്കം ചെയ്തു. തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടതാണ് റിപ്പോർട്ട് നീക്കാൻ കാരണമെന്ന് ഇസ്രോ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ഇതിന് പിന്നാലെ ജോഷി മഠത്തിലെത്തിയ വിദഗ്ധരോട് മാധ്യമങ്ങളിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുമുള്ള പ്രതികരണങ്ങൾ ഒഴിവാക്കണമെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യപ്പെട്ടു. വാർത്തകൾ പ്രദേശവാസികൾക്കിടയിലും രാജ്യത്താകമാനവും ആശങ്കയുണ്ടാക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് നിർദ്ദേശം.